ദൈവനാമത്തിൻ്റെ മഹത്വം. ഇന്നത്തെ വിഷയം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന രീതിയിലുള്ള വ്യത്യാസങ്ങൾ, രണ്ട് യുഗത്തിലുള്ള വ്യത്യാസങ്ങൾ, അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളായിരിക്കുന്ന കൃപായുഗത്തിലും അതുപോലെ തന്നെ പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന രീതിയിലുള്ള വ്യത്യസ്തതയെക്കുറിച്ചാണ് മുഖ്യമായിട്ടും പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരു സബ്ജക്റ്റ് കൂടെ രണ്ടോ മൂന്നോ ക്ലാസ്സുകളിൽ, രക്ഷ എന്ന് പറയുന്നത് അത് നഷ്ടപ്പെടുന്നതാണോ എന്ന ഒരു ചിന്തയും കൂടെ ഇതിനോടൊപ്പം പഠിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഫറവോൻ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ ദൈവാത്മാവുള്ള മനുഷ്യൻ എന്ന് പറയുന്നുണ്ട്. പിന്നീട് മോശയുടെ സമയത്ത് ദൈവം മോശയ്ക്ക് കൊടുത്ത ആത്മാവ് പകുത്ത് മോശയോടുകൂടെ സഹായികളായിട്ടുണ്ടായിരുന്നവർക്കും കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് മോശ അവിടെ വച്ച് ഒരു പ്രാർത്ഥന പോലെ യോശുവയോട് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് യോശുവയ്ക്കും കാലേബിനും ആത്മാവുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. യഹോവ മോശയോട് കൽപ്പിച്ചത് എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂൻ്റെ മകനായ യോശുവ എന്ന് പറയുന്നുണ്ട്. കാലേബിനെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിൽ എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലാ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളും എ ഡിഫറെൻ്റ് സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാലേബിനും യോശുവയ്ക്കും ഒക്കെ ആത്മാവ് ലഭിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നുണ്ട്. അതേസമയം പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് പൗലോസിൻ്റെ സുവിശേഷത്തിൽ, അവിടെ ആത്മാവ് ഹൃദയത്തിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നും ഇരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ എല്ലായിടത്തും ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു, എല്ലാം മേൽ എന്നുള്ള വാക്കാണ്. ഇനി നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ വരുമ്പോൾ എല്ലാ ന്യായാധിപന്മാരുടെ മേലും ഈ ആത്മാവ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആത്മാവ് ഗിദിയോന്റെ മേൽ വന്നു എന്ന് പറയുന്നുണ്ട്. യഹോവയുടെ ആത്മാവ് ദാവീദിൻ്റെ മേൽ വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആ വാക്ക് ഓർത്തണം. അതായത് പുതിയ നിയമത്തിൽ പൗലോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഈ ഉള്ളിൽ ആത്മാവ് എന്നുള്ളത് നമ്മൾ പൊതുവെ കാണുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു പ്രധാന വ്യത്യാസം. അതുകൂടാതെയുള്ളൊരു വ്യത്യാസം, പഴയ നിയമത്തിൽ ദൈവാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം സാധിപ്പിച്ചതിന് ശേഷം ആത്മാവ് പലപ്പോഴും മടങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനുള്ള തെളിവുകൾ ഞാൻ തരാം. നമ്മൾ ഇതിനു മുമ്പേ കണ്ടു ദാവീദിൻ്റെ മേൽ ദൈവം ആത്മാവിനെ അയച്ചു. പക്ഷെ ദാവീദ് പാപം ചെയ്യുമ്പോൾ ആ പാപത്തിൻ്റെ ദുഃഖത്തിലിരുന്ന് രചിച്ച സങ്കീർത്തനമാണല്ലോ 51-ാം സങ്കീർത്തനം. അവിടെ ദാവീദ് തൻ്റെ അരിഷ്ടാവസ്ഥ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമെന്നും പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പുതിയ നിയമത്തിൽ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ അത് വിട്ടുപോവുകയില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇനി പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഈ ആത്മാവ് വിട്ടുപോകുമെന്ന് പല ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട്. അതിന് ഒന്ന് രണ്ട് ഉദാഹരണം തരാം. നമുക്കറിയാം ദൈവാത്മാവ് പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ആ മഹത്വം യെരുശലേം ദേവാലയത്തിൽ വ്യാപരിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഷെക്കീന ഗ്ലോറി ഇറങ്ങി വസിച്ചിരുന്ന ദേവാലയം നമ്മൾ കാണുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകനെ ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്ന് പാപം ചെയ്യുകയും തൻ്റെ ആലയം തീണ്ടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഗ്ലോറി ആ ആലയം വിട്ട് പുറപ്പെട്ടു പോകുന്നതായിട്ട് നമ്മൾ പല ഭാഗത്ത് കാണുന്നുണ്ട്. എസെക്കിയേൽ പ്രവചന 10-ാം അധ്യായത്തിൽ യഹോവയുടെ മഹത്വം ആലയത്തിൻ്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകളിന്മേൽ വന്ന് നിന്നു. അപ്പോൾ കെരൂബുകൾ ചിറക് വിടർത്തി, ഞാൻ കാണുന്ന ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിൻ്റെ കിഴക്കേ പടിവാതിക്കൽ ചെന്ന് നിന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ നിന്നു. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഈ മഹത്വം അത് പടിപടിയായിട്ട് ദേവാലയത്തെ വിട്ട് പോകുന്നതായിട്ട് എസെക്കിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് ബാബേൽ പ്രവാസത്തിൻ്റെ ആ സമയത്ത് നടക്കുന്ന കാര്യമാണ് നമുക്കറിയാം. അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയുടെ തുടക്കത്തിൽ യേശു മടങ്ങി വരുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ഈ ഗ്ലോറി, ഷെക്കീന ഗ്ലോറിയും ഈ ആലയത്തിലേക്ക് മടങ്ങി വരുന്ന, അതേ എങ്ങനെയാണോ പുറത്ത് ഇറങ്ങിപ്പോയത് അതേ രീതിയിൽ മടങ്ങി വരുന്നതായിട്ട് 43-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 10-ാം അധ്യായത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദേവാലയത്തെ വിട്ടുപോയെങ്കിൽ 43-ാം അധ്യായത്തിൽ മടങ്ങി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു.
ഇത് ആയിരമാണ്ട് വാഴ്ചയിലെ മന്ദിരമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. ഒലിവുമലയാണ് ആ കിഴക്ക് വശമെന്ന് പറയുന്നത്. അതിൻ്റെ മുഴക്കം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവൻ്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. അപ്പോൾ ഈ തേജസ് ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത്. ഇത് ദൈവാത്മാവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി യേശുവും ഇതേ രീതിയിലാണ് വരുന്നതെന്ന് നമുക്കറിയാം. കഴുതപ്പുറത്ത് കയറി വന്നപ്പോൾ ഒലിവുമലയിൽ നിന്ന് ആ കിഴക്കേ വാതിൽ കൂടെ അകത്ത് പ്രവേശിച്ചതായിട്ടും തിരിച്ച് ഒലിവുമലയിൽ നിന്ന് ഉയർന്നു പോയതായിട്ടും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് യെരുശലേമിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം വരികയും പോവുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതിനെയാണ് കാണിക്കുന്നത്. അതിൻ്റെ മുഴക്കം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവൻ്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഇത് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ. അതായത് ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കാര്യമാണ് ആദ്യം 10-ാം അധ്യായത്തിൽ കണ്ടത്. പക്ഷേ ഇനി ഭാവി കാലത്തെ കാര്യമാണ് ഈ 43-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഈ ദർശനങ്ങൾ കെബാർ നദീതീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ കവിണു വീണ് യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടെ ആലയത്തിലേക്ക് പ്രവേശിച്ചു. ഇതിനു മുൻപേ നമ്മൾ കണ്ടു ആലയത്തിൽ നിന്ന് ഈ തേജസ് വിട്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് തന്നെയാണ് ഇസ്രായേൽ മക്കൾ ദൈവത്തെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ച് ദേവാലയം തീണ്ടിക്കുമ്പോൾ ദൈവം അവരെ വിട്ടുപോകുന്നതും, അതുപോലെ ഇവർ യേശുക്രിസ്തു തന്നെ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് അവർ കുത്തിയവെങ്കിലേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടെ ആലയത്തിലേക്ക് പ്രവേശിച്ചു. ആത്മാവ് എന്നെ എടുത്ത് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു. യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചിരുന്നു. ആ പുരുഷൻ എൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആലയത്തിൽ നിന്ന് ഒരുത്തൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഇത് ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുന്ന എൻ്റെ സിംഹാസനത്തിൻ്റെ സ്ഥലവും എൻ്റെ കാലടികളുടെ സ്ഥലവുമാകുന്നു. അതായത് ദൈവം തിരിച്ചു വന്ന് യെരുശലേമിൽ വസിക്കുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഒരിക്കൽ ദൈവത്തെ ഇവർ ആലയം തീണ്ടിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. യേശുവിന് പകരം ഞങ്ങൾക്ക് ബറാബാസിനെ മതി എന്ന് പറഞ്ഞപ്പോൾ യേശുവും ഇതുപോലെ തന്നെ ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയി എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ നിൽക്കുന്ന ഗലീലിയക്കാരായ ശിഷ്യന്മാരോട് ദൂതന്മാർ പറയുന്നത് എന്താണ്? സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവർ യെരുശലേമിൻ്റെ സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പോൾ ഒലിവുമലയിൽ നിന്നാണ് യേശു ക്രിസ്തു കയറിപ്പോയത്. ദൈവത്തിൻ്റെ ആ ഷെക്കേന ഗ്ലോറിയും അതേ പാറ്റേണിലാണ് കയറിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇനിയും ഷെക്കേന ഗ്ലോറി മടങ്ങി വന്നതുപോലെ തന്നെ യെരുശലേമിൽ ഒലിവുമലയിലാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നതെന്ന് നമുക്കറിയാം. സെക്രിയ പ്രവചനത്തിൽ അന്നാളിൽ അല്ലെങ്കിൽ ഭാവി കാലത്ത് അവൻ്റെ കാൽ യെരുശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഇവിടെ നമ്മൾ എന്താ വായിച്ച്? സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പോൾ ഇത് ഇസ്രായേലുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള മടങ്ങി വരവാണ്. എപ്രകാരം മുകളിലോട്ട് പോയോ അതേ സ്ഥലത്ത് യേശു ക്രിസ്തു മടങ്ങി വരും. എപ്രകാരം ഷെക്കേന ഗ്ലോറി ആലയത്തിൻ്റെ ആ കിഴക്കേ വാതിൽ കൂടെ ഇറങ്ങി കെരൂബുകളുടെ മധ്യത്തിൽ കൂടെ മുകളിലോട്ട് പോയോ അതുപോലെ തന്നെ. ഇതെല്ലാം തനി ആവർത്തനങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയാൻ വന്ന വിഷയം ഇതാണ്, പഴയ നിയമത്തിൽ ദൈവാത്മാവ് വന്നു പോയും ഇരുന്നു, അതുപോലെ ദൈവവും അവരെ വിട്ടുപോവുകയും ദൈവത്തിൻ്റെ ഷെക്കേന ഗ്ലോറി അവരെ വിട്ടുപോവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എസെക്കിയേൽ പ്രവചനത്തിൻ്റെ അവസാന വാക്കുകളിൽ യഹോവ അവിടെ വസിക്കും, യഹോവ ഷമ്മ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എപ്രകാരം യഹൂദന്മാരെ വിട്ട് പല പ്രാവശ്യം ദൈവം അവരെ വിട്ടുപോയിട്ടുണ്ടോ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവും പഴയ നിയമത്തിൽ അവരെ വിട്ടുപോവുകയും പക്ഷേ പോയിടത്തേക്ക് മടങ്ങി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞു, പഴയ നിയമത്തിലെല്ലാം മനുഷ്യൻ്റെ മേൽ ആത്മാവ് വന്നു എന്നാണ് നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തിലും അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, മേൽ എന്നുള്ള വാക്കാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോഴും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, മറിയത്തിനോട് പറയുന്ന വാക്കുകളാണ്. ഇവിടെ എല്ലാം മേൽ വരും എന്നുള്ള വാക്കാണ് നമ്മൾ കാണുന്നത്. മർക്കോസ് സുവിശേഷത്തിൽ ഈ സ്നാനത്തിൻ്റെ സമയത്ത് ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വരുമ്പോഴും തൻ്റെ മേൽ വരുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. ഇനി ഇതുതന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലും. അതായത് യഹൂദന്മാരിൽ നിന്ന് വിശ്വസിച്ച അവർക്ക് പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്നാണ് പറയുന്നത്. അതേസമയം കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് എന്താ? ഹൃദയത്തിനുള്ളിലാണ് ദൈവാത്മാവ് വരുന്നത്. അതേസമയം പഴയ നിയമ വിശ്വാസികൾക്കെല്ലാം
അവരുടെ മേൽ ആത്മാവ് വരുന്നു. ഇത് നമ്മൾ പൊതുവേ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സഭയുടെ തുടക്കം ഇവിടെയാണ് എന്നാണ്. ഇതൊരിക്കലും ശരിയാകത്തില്ല. ഇത് പഴയ നിയമ വിശ്വാസികൾക്ക് ആത്മാവ് ലഭിച്ച കാര്യമാണ് ഈ പറയുന്നത്. ഇത് പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയല്ല. ഇത് യഹൂദനെ സംബന്ധിച്ച് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ആത്മാവ് അവർക്ക് ലഭിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നടക്കുന്ന സംഭവം, യോവേൽ പ്രവചനത്തിൽ ഉള്ള പ്രവചനം അതിൻ്റെ ആക്ഷരികമായ നിവൃത്തിയാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ പറയുകയാണ്, ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. അതായത് ദൈവം മടങ്ങി വന്ന് ഇസ്രായേലിൽ വസിക്കുന്ന ആ സമയത്തെ കാര്യമാണ് പറയുന്നത്. എൻ്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോവുകയുമില്ല. അതിനുശേഷമോ, അതായത് ഈ മഹോപദ്രവത്തിൻ്റെ സമയത്തിന് ശേഷം, സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അതായത് യഹൂദന്മാരിൽ ആത്മാവിനെ പകരുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും, ഹൃദയത്തിലല്ല ആത്മാവിനെ തരുന്നത്, മേൽ ആണ് ആത്മാവിനെ തരുന്നത്. ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകൾ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തോടും തന്നെ. അപ്പോൾ ഇത് അവർക്കുള്ള വാഗ്ദത്തമായിരുന്നു. ഈ വാഗ്ദത്തം യഹൂദന്മാർക്ക് അവരുടെ മേല് പതിഞ്ഞു. പക്ഷേ അവരത് കളക്റ്റീവ്ലി, അതായത് ഒരു രാജ്യമായിട്ട് യഹൂദന്മാർ അത് ഏറ്റെടുത്തില്ല എന്നുള്ളത് നമുക്കറിയാം. ഇതിന് വേറൊരു ഉദാഹരണം നമുക്ക് സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് സ്നാപക യോഹന്നാൻ ഏലിയാവിൻ്റെ ആത്മാവിൽ വന്നു, അവൻ പറഞ്ഞ വ്യക്തി ക്രിസ്തു ആണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ, ഞാൻ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പരിഗ്രഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. അതായത് സ്നാപക യോഹന്നാൻ ഏലിയാവിൻ്റെ ആത്മാവിൽ ഏലിയാവിൻ്റെ ശുശ്രൂഷ ചെയ്ത് ദൈവത്തിൻ്റെ വഴി നിരപ്പാക്കിക്കൊണ്ട് വന്നു. പക്ഷേ ഇസ്രായേൽ അത് ഏറ്റെടുത്തില്ല. അതുകൊണ്ട് സാക്ഷാൽ ഏലിയാവ് ഭാവിയിൽ വരും അല്ലേ. അപ്പോൾ മഹോപദ്രവം ഒഴിവാക്കി ഇവർക്ക് വേണമെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പാരലലാണ്. യോവേൽ പ്രവചനത്തിൽ ഇവരുടെ മേൽ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞു. പത്രോസ് അത് പ്രസംഗിച്ചു, പക്ഷേ അവിടെ നിന്നൊരു ശേഷി പൊഴിച്ച് ആരും ഇത് ഏറ്റെടുത്തില്ല. അപ്പോൾ ഇതെല്ലാം യഹൂദൻ്റെ പ്രവചന നിവൃത്തിയാണ്. യഹൂദന് ദൈവം ആത്മാവിനെ നൽകും എന്ന് പറഞ്ഞ ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. അതുകൊണ്ടാണ് ഓരോരുത്തൻ്റെ മേൽ ആത്മാവ് വന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ അത് അംഗീകരിച്ചില്ല. അപ്പോൾ ഇനി ഭാവി കാലത്ത് വീണ്ടും ഈ സംഭവം സംഭവിക്കുമ്പോൾ അതിന് മുൻപ് 1-2 കാര്യങ്ങൾ സംഭവിക്കേണ്ടി വരും. എന്താണ്? അതായത് ഇവർക്ക് ഒരിക്കൽ കൂടെ ഭാവി കാലത്ത് പ്രവാസവും ഇവർക്ക് ക്യാപ്റ്റിവിറ്റിയും, അടിമയാക്കി ഇവരെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. അതേസമയം പത്രോസോ അല്ലെങ്കിൽ സ്തേഫാനോസോ പ്രസംഗിച്ചിരുന്നപ്പോൾ ഇവരത് വിശ്വസിച്ചിരുന്നെങ്കിൽ സ്വർഗം തുറന്ന് യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന അവർ കണ്ട് അവരത് വിശ്വസിച്ചിരുന്നെങ്കിൽ യേശു എന്നവർക്ക് വേണ്ടി മടങ്ങി വന്നേനെ, രാജ്യം അവിടെ സ്ഥാപിച്ചേനെ. പക്ഷേ അവർ സ്നാപക യോഹന്നാൻ ഏലിയാവിൻ്റെ ആത്മാവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ ഏറ്റെടുത്തിരുന്നെങ്കിൽ അവർക്ക് അന്നു മുതൽ രാജ്യം സ്ഥാപിച്ചേനെ. അപ്പോഴത് നടക്കാഞ്ഞതുകൊണ്ട് ഇനി ഭാവി കാലത്ത് ചില വേറെ ചില കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് ഈ ആത്മാവിനെ ദൈവം നൽകുകയുള്ളൂ. യെശയ്യാ പ്രവചനം 32 വീണ്ടും അതിൻ്റെ ടൈം ലൈൻ കാണുന്നുണ്ട്. എൻ്റെ ജനത്തിൻ്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിൽ മുള്ളും പറക്കാരയും മുളയ്ക്കും. യാക്കോബിൻ്റെ കഷ്ടകാലത്ത് അവിടം ശൂന്യമാക്കപ്പെടുന്നതിനെ കൊണ്ടാണ് മുള്ളും പറക്കാരയും മുളയ്ക്കുന്നത്. അരമന ഉപേക്ഷിക്കപ്പെടും, ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായിത്തീരും. അതായത് ഭാവി കാലത്ത് ഒരു പ്രവാസം കൂടെയുണ്ട്. അപ്പോൾ യെരുശലേം വീണ്ടും നിർജ്ജനമായിത്തീരും, നിങ്ങളുടെ ഭവനം ശൂന്യമായിത്തീരുമെന്ന് അന്ന് യേശു പറഞ്ഞ 2000 കൊല്ലത്തിന് ശേഷം വീണ്ടും ഒരു പ്രവാസമുണ്ട്. കുന്നും കാവൽ മാളികയും സദാകാലത്തേക്ക് ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽ പുറവുമായിരിക്കും. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. 2000 കൊല്ലം ഇങ്ങനെ കിടന്നു, അവർ തിരിച്ചു വന്നു, പക്ഷേ ആത്മാവിനെ പകർന്നോ? ഇല്ല. അപ്പോഴിത് വീണ്ടും ഒരു ഫുൾഫിൽമെൻറ്റ് നടക്കണം. അതായത് ഈ 3.5 വർഷത്തെ പ്രവാസത്തിൻ്റെ സമയത്ത് വീണ്ടും യെരുശലേം ശൂന്യമായി തീരുകയും ഇവർ പ്രവാസത്തിൽ പോവുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് അവരുടെ മേൽ ആത്മാവിനെ പകരുന്നത്. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. ഇപ്പോൾ വീണ്ടും ഇതൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഇതൊരിക്കൽ കൂടെ നടക്കും. ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയതയുമായിരിക്കും. അതായത് അവർ യേശുക്രിസ്തുവിനെ അവർ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ ഈ ആത്മാവിനെ അവരുടെ മേലിൽ പകരും. ഇത് വേറൊരു ഭാഗത്ത് കാണുന്നുണ്ട്, ഈ ആത്മപകർച്ചയുടെ ഒരു എക്സ്റ്റൻഷൻ എന്താണെന്ന്. എസെക്കിയേൽ പ്രവചനം 39-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ബദ്ധരാക്കി കൊണ്ടുപോകുമാറാക്കുകയും അവരിൽ ആരെയും അവിടെ വിട്ടേക്കാതെ അവരുടെ ദേശത്തേക്ക് കൂട്ടി വരുത്തുകയും ചെയ്തതിനാൽ ഞാൻ അവരുടെ ദൈവമായ യഹോവയെന്ന് അവർ അറിയും. ഇന്ന് പ്രവാസത്തിൽ നിന്ന് വന്ന ആരെങ്കിലും അവർ യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് യേശുവിനെ തിരിച്ചറിയുന്ന കാലമാണ് പറയുന്നത്. അപ്പോൾ
ദൈവം ഇവരെ ദൂതന്മാരെ വിട്ട് പെറുക്കിയെടുത്ത് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ദൈവത്തെ തിരിച്ചറിയുന്ന ആ കാര്യമാണ് പറയുന്നത്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കിയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയുമില്ല എന്ന് യഹോവായ കർത്താവിൻ്റെ അരുളപ്പാട്. അതായത് മഹോപദ്രവത്തിൻ്റെ അവസാനം ലോകത്തെല്ലായിടത്തും ചെതറി, ഒരിക്കൽ കൂടെ ചെതറിപ്പോയ യഹൂദന്മാരെ മടക്കി കൊണ്ടുവരുമ്പോൾ അവർ ദൈവത്തെ തിരിച്ചറിയും. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ നിന്ന് ബദ്ധരാക്കി കൊണ്ടുപോകുമാറാക്കുകയും അവരിൽ ആരെയും ഉണ്ടോ, അതായത് പുറത്തോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. ഈ 2000 കൊല്ലത്തെ പ്രവാസത്തിൻ്റെ കാര്യമല്ല, ഭാവിയിലെ പ്രവാസത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോഴ് ദൈവം ഇവർക്കെല്ലാവർക്കും ആത്മാവിനെ നൽകും. ഇതുതന്നെയാണ് നമ്മൾ ആദ്യം കണ്ടത്, അതായത് മോശയുടെ മേളിലുണ്ട് ആത്മാവിനെ 70 പേർക്ക് വീതിച്ചു കൊടുത്തപ്പോൾ പറയുന്ന ആ വാക്കുകൾ. എന്നാറേ യഹോവ ഒരു മേഘത്തിലിറങ്ങി അവനോട് അരുളി ചെയ്ത് അവൻമേലുള്ള ആത്മാവിനെ കുറെ എടുത്ത് മൂപ്പന്മാരായ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു, പിന്നെ അങ്ങനെ ചെയ്തില്ല താനും. എന്നാൽ പുരുഷന്മാരിൽ 2 പേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു, ഒരുത്തൻ എൽദാദ് എന്നും മറ്റവൻ മേദാദ് എന്നും പേർ. ആത്മാവ് അവരുടെ മേലും ആവസിച്ചു. അവരും പേരെഴുതിയവരുള്ളവരായിരുന്നു എങ്കിലും കൂടാരത്തിലേക്ക് ചെന്നിരുന്നില്ല, അവർ പാളയത്തിൽ വെച്ച് പ്രവചിച്ചു. അപ്പോൾ ബാല്യക്കാരൻ മോശയുടെ അടുക്കൽ ഓടി ചെന്ന് എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നു എന്നറിയിച്ചു. എന്നാറെ നൂൻ്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷകനായിരുന്ന യോശുവ എൻ്റെ യജമാനായ മോശയെ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ മോശ പറയുന്ന വാക്കുകൾ എന്താണ്? മോശ അവനോട്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നു, യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മോശ ഇസ്രായേൽ മൂപ്പന്മാരും പാളയത്തിങ്കൽ വന്നു ചേർന്നു. അപ്പോൾ മോശ അന്ന് പ്രാർത്ഥിച്ച അല്ലെങ്കിൽ അന്ന് ആത്മഗതമായിട്ട് പറഞ്ഞ വാക്കുകൾ ഭാവിയിൽ എല്ലാവരുടെ മേലും ദൈവം ആത്മാവിനെ പകരും. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരായിത്തീരും, അതായത് 1000 ആണ്ട് വാഴ്ചയിൽ അന്ന് ശേഷിപ്പുള്ള ഇസ്രായേൽ മക്കൾ എല്ലാവരും പ്രവാചകന്മാരാണ് ഒരുപോലെ. അതുപോലെ തന്നെ യഹോവ തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്യുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫുൾഫിൽമെൻ്റാണ് നമ്മൾ ഭാവി കാലത്ത് കാണുന്നത്. സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. മോശം ഇവിടെ എന്താ പ്രവചനം? ഞങ്ങളെല്ലാവരും പ്രവാചകന്മാരായിത്തീർന്നിരുന്നെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് വചനങ്ങളാണ്. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അപ്പോൾ ഇതെല്ലാം പഴയ നിയമ വിശ്വാസികൾക്കുള്ള വാഗ്ദത്തങ്ങളാണ്, ഇതൊന്നും പുതിയ നിയമത്തിൻ്റെ വാഗ്ദത്തങ്ങളല്ല. പഴയ നിയമത്തിൽ പുതിയ നിയമ സഭ എന്ന് പറയുന്നത് മർമ്മമായിരുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഇത് പഴയ കാലത്ത് മറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പല സഭകളും പഠിപ്പിക്കുന്നതെല്ലാം നമുക്ക് ലഭിച്ചു എന്നാണ്. ഇതെല്ലാം റീപ്ലേസ്മെൻറ്റ് തിയോളജിയാണ്, തെറ്റാണ്, പൈശാചികമായ തിയോളജിയാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ഇനിയും ദൈവം യെരുശലേമിൻ്റെ മേൽ ആത്മാവിനെ പകർന്നു കഴിഞ്ഞതിന് ശേഷം അവരുടെ ഉള്ളിൽ ദൈവം ആത്മാവിനെ നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളെ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. പക്ഷേ ഇതൊരിക്കലും ഫുൾഫിൽ ആയിട്ടില്ല. അവരുടെ ഉള്ളിൽ ദൈവം ഒരിക്കലും ആത്മാവിനെ കൊടുത്തില്ല. നമുക്കറിയാം, നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരവൻ ക്രിസ്തു എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ആത്മാവിനെ ലഭിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആത്മസ്നാനമെന്നോ അല്ലെങ്കിൽ ആത്മ നിറവോ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള 2 ഘട്ടങ്ങളാണ്. ഒന്ന്, ആ ദൈവ ആത്മാവിനെ മേൽ നൽകി അതിനുശേഷം അവരുടെ ഹൃദയത്തിൽ ആത്മാവിനെ പകരുക. അപ്പോൾ ഇത് ഇസ്രായേലിന് ബാധകമാണ്. പക്ഷേ ഇതിൽ ഇസ്രായേലിലെ ശേഷിപ്പ് മാത്രം വിശ്വസിച്ചവർക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവരുടെ മേൽ ആത്മാവിനെ നൽകിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതേസമയം സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് യേശുക്രിസ്തു ദൈവവും കർത്താവുമാണ്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു. എൻ്റെ പാപങ്ങൾക്ക് പകരം അവൻ ക്രൂശിൽ മരിച്ചു. അവൻ്റെ നീതി എനിക്ക് നീതിയായിട്ട് കണക്കിട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകും. ഇത് വ്യത്യസ്തമാണ്. മറ്റുള്ളവരുടെതെല്ലാം നമ്മൾ ഇതുവരെ കണ്ടിടത്തില്ല. അവരുടെ മേൽ ആത്മാവ് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എസെക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ കണ്ടു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ഇത് വീണ്ടും ഓഫർ ചെയ്യുന്നുണ്ട്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശുക്രിസ്തു പറഞ്ഞ ഇതേ കാര്യങ്ങളാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അതെന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ യഹൂദന്മാർക്ക് യേശുക്രിസ്തു ഈ
ആത്മാവ് ഹൃദയത്തിൽ ലഭിക്കുന്ന ഈ കാര്യം ഓഫർ ചെയ്തു, പക്ഷെ അവർക്ക് അത് പൂർണ്ണമായിട്ടും അവർക്കത് ലഭിച്ചില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴേ ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, ദൈവാത്മാവ് അവരുടെ സമയത്ത് മേൽ വന്നു, അതുപോലെ വന്നും പോയി നിൽക്കുന്ന ഒരു രീതിയായിരുന്നു. ഇനി അതിന് ഒരു വചനം കൂടെ തരാം. നിശയപ്രവചനം 50:9 പറയുന്നു, അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവൻ്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടിനിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ്. എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടു തിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. റോമാ ലേഖനത്തിൽ ഈ വാക്കുകൾ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്ത് വീണ്ടെടുപ്പുകാരനായിട്ട് ദൈവം വരും. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്ന് മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവയുടെ അരുളി ചെയ്യുന്നു. അതേസമയം പഴയ നിയമത്തിൽ കാണുന്നുണ്ട് ദൈവം അവരെ വിട്ടുപോകുന്നു, ഷെക്കേന ഗ്ലോറി അവരെ വിട്ടുപോകുന്നു, തിരിച്ചു വരുന്നു. അതേസമയം ഇനി ഒരിക്കൽ ഭാവി കാലത്ത് 1000 വാഴ്ചയുടെ തുടക്കത്തിൽ ഒരിക്കൽ ദൈവം ഇവർക്ക് വീണ്ടെടുപ്പുകാരനായിട്ട് വരുന്നു. ഇതാരാ? യേശു ക്രിസ്തു ഇസ്രായേലിലേക്ക് മടങ്ങി വരുന്ന രക്ഷകനായിട്ട് വീണ്ടെടുപ്പുകാരനായിട്ട് വന്നതിന് ശേഷം ഇന്നു മുതൽ ഒരു നാളും ഈ ദൈവവചനം അവരുടെ വായിൽ നിന്ന് വിട്ടുപോവുകയില്ല, അതിൻ്റെ പാരലലായിട്ട് ദൈവ ആത്മാവും വിട്ടുപോവുകയില്ല. അപ്പോൾ ഈ വചനവും ആത്മാവും ഒന്ന് തന്നെയാണ്, മനസ്സിലാകുന്നുണ്ടോ? വചനം തന്നെയാണ് യേശു, യേശുവിൻ്റെ ആത്മാവാണ്. അപ്പോൾ ഇത് ഇൻ്റർകണക്റ്റഡാണ്. അതായത് ദൈവവചനം വായിലുണ്ടെങ്കിൽ ആത്മാവ് ഉണ്ട് എന്നുള്ളതിൻ്റെ വേറൊരു തെളിവാണ്. അതുകൊണ്ട് ഇന്ന് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ ബൈബിൾ അവർക്ക് മനസ്സിലാകുന്നില്ല, അവർക്ക് പരിശുദ്ധാത്മാവില്ല. ഒന്നുകൂടെ വായിക്കാം, ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ദാവീദിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, സ്ഥിരമായുള്ള ആത്മാവ് എന്നിൽ പുതുക്കണമേ, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഈ 3 വാക്കുകളുടെയും ആ പ്രാർത്ഥനയുടെ നിവൃത്തി ഭാവി കാലത്ത് യേശുക്രിസ്തു ഇവരുടെ മേൽ ആത്മാവിനെ പകരുമ്പോൾ അത് സംഭവിക്കും. ഞാൻ ആദ്യം പറഞ്ഞു, പഴയ നിയമ വിശ്വാസികൾക്ക് അവരുടെ മേലാണ് ആത്മാവ് വരുന്നത്. ഇത് പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോഴും മേൽ ആത്മാവ് വന്നു എന്നുള്ളതാണ്. ഗോസ്പെലിലൊക്കെ നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിക്കകത്തും ഈ മേൽ ആത്മാവ് വന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഷിമയോൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ എടുത്ത് പ്രവചിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ ഷിമയോൻ്റെ മേലും പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിക്കുമെന്ന് കർത്താവ് അവരോട് പറയുമ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്നാണ് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ എന്നുള്ള വാഗ്ദത്തം അവിടെ കൊടുക്കുന്നില്ല. ഇത് ഫുൾഫിൽ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ പത്രോസ് വചന ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇത് സഭയല്ല, പുതിയ നിയമസഭയല്ല, യഹൂദസഭയിൽ വിശ്വസിച്ച ജാതികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ജാതികളുടെ മേൽ പകരുന്നത് കണ്ട് വിസ്മയിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിശ്വാസത്താൽ ലഭിക്കുന്നതാണ്, പക്ഷേ അവരുടെ മേലാണ് പരിശുദ്ധാത്മാവ് പകരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴും പരിശുദ്ധാത്മാവ് ആദ്യം നമ്മുടെ മേലെന്നപോലെ അവരുടെ മേലും വന്നു എന്ന് പത്രോസ് ഈ സംഭവം യഹൂദന്മാരോട് പറയുമ്പോഴും അവരുടെ മേൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ശമരിയക്കാർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ ഇതുതന്നെയാണ് കാണുന്നത്. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെ യോഹന്നാനെ അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അപ്പോൾ മേൽ ആത്മാവ് എന്നുള്ളതാണ്. അവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിലും സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് മേൽ വരിക എന്നുള്ളത് ആയിരുന്നു അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നത്. ഇനി വീണ്ടും അപ്പോസ്തല പ്രവൃത്തി ആത്മാവ് വരുന്ന വേറൊരു ഭാഗമാണ്, യോഹന്നാൻ്റെ സ്നാനമേറ്റ ശിഷ്യന്മാർക്ക് ആത്മാവ് ലഭിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോലോസ് കൊരിന്ത്യയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങൾ കൂടെ സഞ്ചരിച്ച് എഫെസസിലെത്തി ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്നവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാൻ്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു.
അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്ര കഴിപ്പിച്ചത് തൻ്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ആ ആത്മപ്രവൃത്തി അല്ല ഇവിടെ വരുന്നത്, ആത്മാവ് അവരുടെ മേൽ വന്നു എന്നാണ്. നമ്മൾ ഈ സുവിശേഷ യോഗത്തിൻ്റെയൊക്കെ അവസാനം പ്രസംഗിക്കുന്ന പാസ്റ്റർ പലരുടെയും തലേ കൈവച്ച് അവർ തുള്ളുകയും ചാടുകയും ഒക്കെ ചെയ്ത് പാസ്റ്റർ ഏതാണ്ട് വലിയ കാര്യമാണ് ഞാൻ ചെയ്തതെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഓർക്കുക, ഇത് യഹൂദന്മാരുടെ മേലിൽ വന്ന ആത്മാവ് വന്ന സംഭവം എടുത്താണ് ഇവരിവിടെ പ്രയോഗിക്കുന്നത്. നമ്മുടെ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഇതല്ല. നമ്മളായിരിക്കുന്ന വ്യവസ്ഥിതി എന്ന് പറയുന്നത് അവനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അചാരമായ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട്, അതായത് വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മാവ്, അതും ഹൃദയത്തിൽ ലഭിക്കുന്ന ആത്മാവ് എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അത് ഞാൻ മുന്നോട്ട് വായിക്കാം. ആ സമയം ഇവിടെ നമ്മൾ കാണുന്നതെല്ലാം അവരുടെ മേൽ അപ്പോസ്തല പ്രവൃത്തിയിൽ എങ്ങും തന്നെ ആത്മാവ് ഹൃദയത്തിൽ ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം എന്നാണ്? അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നത് പത്രോസത്തിൽ തുടങ്ങി പൗലോസിൽ അവസാനിക്കുന്നതാണ്. അതായത് യഹൂദന്മാരുടെ സുവിശേഷം അവർ റിജക്റ്റ് ചെയ്ത് പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്ത് പുതിയ ഒരു സുവിശേഷം, കൃപയുടെ സുവിശേഷം നൽകി റോമാ ലേഖനത്തിലാണ് ആ സുവിശേഷം തുടങ്ങുന്നത്. അല്ലാതെ അപ്പോസ്തല പ്രവൃത്തിയിൽ യാതൊരുവിധ ഉപദേശങ്ങളും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അതെല്ലാം തന്നെ ഈ ട്രാൻസിഷൻ പീരിയഡിലെ ഉപദേശങ്ങളാണ്. അവിടെ തലമുട്ടയടിക്കുന്നതും പരിശോധന കഴിക്കുന്നതും എല്ലാം നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. അതുപോലുള്ളൊരു ഉപദേശമാണ് അവിടെ ലഭിക്കുന്ന ഈ ആത്മാവ്. അത് അവരുടെ മേൽ എന്നുള്ള വാക്ക് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനിയും ഈ 12 ശിഷ്യന്മാർ പ്രസംഗിച്ചതും പരിശുദ്ധാത്മാവ് ഉള്ളിൽ ലഭിക്കുന്ന കാര്യമല്ല. യോഹന്നാൻ്റെ ലേഖനത്തെ നമ്മൾ കാണുന്നുണ്ട്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മൾ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ഇവിടെ ആത്മാവ് മേലാണോ ഉള്ളിലാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ നമ്മിൽ വസിക്കുമാറാക്കി ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നു. നമ്മിൽ എന്നേ പറയുന്നുള്ളൂ, ഉള്ളിലാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഓക്കെ, പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നു. പൗലോസിൻ്റെ സുവിശേഷവും പത്രോസിൻ്റെ സുവിശേഷവുമായിട്ടുള്ള വ്യത്യാസം ഇതാണ്. പത്രോസ് പറയുന്നത് മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നു. അതേസമയം കൊരിന്ത്യ ലേഖനത്തെ നമ്മളെന്താ വായിച്ചേ, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പോൾ ഈ തലയെ കൈവച്ച് കയറ്റുന്ന ഈ തുള്ളുന്ന ആത്മാവും ഉന്തിയിടുന്ന ആത്മാവും ഒന്നുമല്ല നമുക്ക് കൃപായുഗത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വിശ്വാസത്തല്ല, അതായത് വേദപുസ്തകം തലങ്ങും ബലങ്ങും വായിച്ച് യേശു ദൈവമാണെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് തിരിച്ചറിവ് വരുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ആത്മാവാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അല്ലാതെ പാസ്റ്ററുടെ ഉള്ളിലെ ആത്മാവ് തലയെ കൈവച്ച് കയറുന്ന അത് ആ വ്യവസ്ഥ നമുക്കില്ല. ഇനി കൊരിന്ത്യ ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കാണുന്ന ആ ആത്മാവിനെക്കുറിച്ച് നമ്മൾ വായിക്കാം, അല്ലെങ്കിൽ ആത്മ പകർച്ചയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. നമ്മിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഒരിടത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താ നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു എന്നുള്ളത്. കൊരിന്ത്യ ലേഖനത്തിൽ 6 പറയുന്നത്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ ഏകദേശം ക്ലിയറാണ്, ഉള്ളിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ, അതായത് ഉള്ളിൽ എന്നുള്ള വാക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളതല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീന്തി നിമിത്തം ജീവനാകുന്നു. പഴയ നിയമത്തെ നമ്മൾ കണ്ടു, ഷെക്കേന ഗ്ലോറി പോലെ തന്നെ ദൈവം ഒലിവും വലയെന്ന് പോകുന്നത് പോലെ തന്നെ ഇവിടെ നമ്മുടെ ഹൃദയത്തിൽ ആത്മാവ് ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ ക്രിസ്തുവുണ്ട്, വചനമുണ്ടെങ്കിൽ ക്രിസ്തു ഹൃദയത്തിലുണ്ട്, വചനമുണ്ടെങ്കിൽ ആത്മാവും ഹൃദയത്തിലുണ്ട്. റോമാൻ ലേഖനത്തിൽ പറഞ്ഞു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും
ജീവിപ്പിക്കും. അപ്പോൾ ആത്മാവ് ഉള്ളിലാണ് എന്നുള്ളത് റോമാലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഇത് വ്യക്തമാണ്. അതായത് നമ്മുടെ ശരീരം ഒരു മന്ദിരമാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നതെന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ല, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് പുതിയ നിയമ കൃപായുഗത്തിൽ ഉള്ളിലാണ് നമുക്കത് ലഭിച്ചിരിക്കുന്നത്. അവനിൽ നിങ്ങൾക്ക് നിങ്ങൾ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അചാരമായ വാഗ്ദത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതായത് നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ടോക്കൺ അഡ്വാൻസായിട്ട് ദൈവം നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ നൽകുന്നു. ഞാൻ ആദ്യം പറഞ്ഞ വാക്യം, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു മുദ്രയിരിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടു അചാരമായ വാഗ്ദത്തിൻ പരിശുദ്ധാത്മാവിനാൻ മുദ്രയിട്ടിരിക്കുന്നു എന്ന് കണ്ടു. ആ മുദ്ര നമ്മുടെ ഹൃദയത്തിലാണ്, അതായത് ശരീരമാകുന്ന മന്ദിരത്തിൻ്റെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നതെന്നുള്ള കൺസെപ്റ്റാണ്. അതേസമയം പത്രോസിൻ്റെ സുവിശേഷത്തിൽ നിങ്ങളുടെ മേൽ വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നുകൂടെ ഇവിടെ തെളിഞ്ഞു വരികയാണ്. പുതിയ നിയമത്തിൻ്റെ ആ വ്യവസ്ഥ അനുസരിച്ച് ദൈവാത്മാവ് വന്നും പോയി നിൽക്കുകയല്ല. ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരിക്കൽ വന്നാൽ അത് വിട്ടുപോവുകയല്ല. പക്ഷേ നമുക്ക് ഈ ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കാം. ദൈവാത്മാവ് നമ്മളോട് ഇടപെടാതിരിക്കും. നമ്മൾ പഴയ നിയമത്തിലൊക്കെ കാണുന്നുണ്ട്, ദൈവം യഹൂദന്മാരുമായിട്ട് ആ നീരസത്തിലാകുന്ന അവസരത്തിൽ അവരെ വിട്ട് ദൈവം പാളയത്തിന് പുറത്ത് പോയി വസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ, വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിൻ്റെ നടുവിൽ നടക്കുകയില്ല. ആദ്യകാലത്ത് മരുഭൂപ്രമയാണത്തിൽ ദൈവം അവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ദുശാഠ്യം കൂടിയപ്പോൾ ദൈവം അവരുടെ വെളിയിൽ പോയി. നീ ദുശാഠ്യമുള്ള ജനമാകുന്നു, ദോഷകരമായി വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തൻ്റെ ആഭരണം ധരിച്ചുമില്ല. മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവൻ പിന്നെ പുറത്ത് പോയി ദൈവത്തെ അന്വേഷിക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ദൈവം അവരെ വിട്ടുപോകുന്നതായിട്ടാണ്. പക്ഷേ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുക. അപ്പോൾ ദുഃഖിപ്പിച്ചാലുള്ള കുഴപ്പമില്ല, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിട്ടുപോവുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് മിണ്ടാതെ ഇരിക്കും. പരിശുദ്ധാത്മാവ് നിറവുള്ള സമയത്ത് നമുക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ദൈവവചനം ഓർപ്പിക്കുന്നത് നമുക്കറിയാം. അതേസമയം പുറന്നാളെ ദൈവവചനം വായിക്കാതിരിക്കുകയോ നമ്മളേതെങ്കിലും പാപത്തിൽ ഉൾപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കണ്ടു പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നും പോയും നിൽക്കുമായിരുന്നു ഇസ്രായേലിൽ നിന്ന്. അതേസമയം പുതിയ നിയമത്തിൽ ദൈവം അവർക്ക് ഈ ഓഫർ കൊടുത്തു, പക്ഷേ അവരത് രാജ്യമായിട്ടത് റിജക്റ്റ് ചെയ്തു. പക്ഷേ പൗലോസിൻ്റെ സുവിശേഷത്തിൽ കൂടെ നമുക്കത് ലഭിച്ചു. ദൈവത്തിൻ്റെ മന്ദിരമായ ശരീരത്തിൻ്റെ ഉള്ളിലാണ്, ഹൃദയത്തിലാണ് ദൈവാത്മാവ് പുതിയ നിയമത്തിൽ നമ്മൾ വസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ വചനത്തിനൊരു തുണവചനം കൂടെ പറയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങളുടെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു തുണവചനമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അതായത് വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ വചനങ്ങളാണ് ഒഴുകേണ്ടത്. ഇത് തമ്മിൽ കൂട്ടി വായിക്കുക. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതുപോലെ കൃപായുഗത്തിലും ആത്മാവിൻ്റെ പ്രവൃത്തിയിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ കണ്ടു. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് വരികയും പോവുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പൗലോസിൻ്റെ ലേഖനങ്ങൾ അല്ലെങ്കിൽ കൃപായുഗത്തിൽ നമ്മൾ കാണുന്നത് അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. അതേസമയം പത്രോസിൻ്റെയും 12 ശിഷ്യന്മാരുടെയും പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ ആത്മാവ് വസിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യാശ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവാത്മാവ് വ്യക്തിയുടെ മേൽ വസിക്കുന്നു. മേൽ എന്നുള്ള വചനമാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. പഴയ നിയമത്തിൽ ആത്മാവിൻ്റെ ആവാസം സ്ഥിരമായിരുന്നില്ല. കൃപായുഗത്തിൽ ഹോളി സ്പിരിറ്റ് രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ഹൃദയത്തിൽ വസിക്കുന്നു. 1000 വാഴ്ചയിൽ യഹൂദനും ദൈവാത്മാവ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ലഭിക്കും. എസെക്കിയേൽ പ്രവചനത്തിനകത്ത് ആ നിവൃത്തി, പക്ഷേ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രാവർത്തികമായില്ല. അതുകൊണ്ട് 7 മഹോപദ്രവത്തിൻ്റെ അവസാനം അത് സംഭവിക്കും. ദൈവം ഒരിക്കൽ വസിക്കാനായി തിരഞ്ഞെടുത്ത സ്ഥലം എല്ലാ കാലത്തേക്കും ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു വാസ്തവം. ഇസ്രായേലിനോട് ദൈവം പല ആവർത്തി പിണങ്ങുകയൊക്കെ ചെയ്താലും ദൈവം ഒരിക്കൽ പാദപീഠമായി തിരഞ്ഞെടുത്ത യെരുശലേമിലേക്ക് പല ആവർത്തി മടങ്ങി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ഷെക്കേന ഗ്ലോറി ആയിട്ടും യേശുക്രിസ്തുവായിട്ടാണെങ്കിലും ദൈവാത്മാവായിട്ടാണെങ്കിലും ഒക്കെ അത് മടങ്ങി അവിടെ തന്നെ വരും. അതിനർത്ഥം എന്താണെന്ന് അറിയോ? ദൈവം ഒരിക്കൽ തിരഞ്ഞെടുത്ത മന്ദിരം നശിപ്പിച്ചാലും ദൈവം ആ സ്ഥലത്ത് തന്നെ അവസാനം മന്ദിരം പണിയുമെന്ന് മാത്രമല്ല, സ്വന്തം കൈപ്പണിയല്ലാത്ത മന്ദിരം അവിടെ പണിയും. ഇത് നമുക്കൊരു നിഴലാണ്. ദൈവത്തിൻ്റെ ആലയമാകുന്ന മനുഷ്യ ശരീരം, പരിശുദ്ധാത്മാവ് ഒരിക്കൽ വസിച്ച ആ ശരീരം
മണ്ണോട് മണ്ണ് ചേർന്നാലും ദൈവം അതിനെ പുനരുജ്ജീവിപ്പിക്കും. ഒരിക്കൽ പരിശുദ്ധാത്മാവ് നിറവ് ലഭിച്ച അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരു വ്യക്തിക്ക് രക്ഷ നഷ്ടപ്പെടുക എന്നുള്ളത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും അത് അതിൻ്റെ ടോട്ടാലിറ്റിയുമായിട്ട് ചേർന്ന് പോകുന്നില്ല. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വേർഡിൽ സമറൈസ് ചെയ്തതെന്നേ ഉള്ളൂ, നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാനിത് വിടുകയാണ്. ഇനിയുള്ള തുടർച്ചയായിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളിൽ ഈ രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുന്ന വചനങ്ങളും രക്ഷ നഷ്ടപ്പെടുത്തില്ലെന്നുള്ള വചനങ്ങളും ആയിട്ട് തുലനം ചെയ്ത് പഠിക്കുവാനും കൂടെ ഞാൻ ശ്രമിക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ. ദൈവം അനുഗ്രഹിക്കും.